ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പ്രതീക്ഷിച്ച പോലെ തന്നെ തങ്ങളുടെ മൂന്നാമത്തെ സൈനിങ് കൂടി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു കിടുക്കൻ സൈനിങ് തന്നെയാണെന്ന് വേണമെങ്കിൽ അക്ഷരം പ്രതിഭയ്ക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു യുവതാരത്തെയാണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ആ ഒരു സൈനിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആരോഗ്യങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇവാൻ കൽസിക്യോൻ എന്ന് പറയുന്ന ഒരു ഉക്രൈനിയൻ താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ SGയുടെ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഈ ഒരു താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ഹോഹേ പെരഡൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടേക്കുമെന്നുള്ള വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കലോളിസ് കിങ്സ് ഉൾപ്പെടെയുള്ള എല്ലാ മാനേജ്മെൻറ്റ് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയസിൻ്റെ കൃത്യമായൊരു റീപ്ലേസ്മെൻറ്റിനോട് തന്നെയായിരുന്നു പാടുപെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡയസിൻ്റെ കൃത്യമായൊരു റീപ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇവാൻ കൽസിക്കാൻ എന്ന താരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോൺ ഡിസ്ഥാനത്തിലാണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും 24 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായമായിട്ട് വരുന്നത്. അതുപോലെ ഒരു ലോങ് ടേം കോൺട്രാക്ട് ഉൾപ്പെടെ ഓഫർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലും കൂടിയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മിന്നിം ഫോം കാഴ്ചവെക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കരോളിസ് കിങ്സ് എന്ത് വില കൊടുത്തും ഈ ജാതത്തെ സ്വന്തമാക്കാനായിട്ട് സാധ്യതകളുണ്ട്. കാരണം 24 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായമായിട്ടുള്ളത്. ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ കൂടിയാണ് ഈ ഒരു താരം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ കരോളിസ് കിങ്സിൻ്റെ വാക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവാൻ വിക്കോമനോവിക്കിൻ്റെ ഈ ഒരു കളിശൈലിയുമായിട്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആകാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഏതായാലും ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനെ പ്രതീക്ഷിക്കാം. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 3 മില്യൺ അടുത്താണ്. സോ ഏതായാലും മികച്ച പെർഫോമൻസിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കാഴ്ചവെക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിങ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ ബാക്കായിട്ടും അതുപോലെ തന്നെ മിഡ്ഫീൽഡിംഗ് പൊസിഷനിൽ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കഴിവുള്ളും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള യുവതാരം കൂടിയാണ് ഇദ്ദേഹം. ഏതായാലും ഒരു ലൂണ റീപ്ലേസ്മെൻറ്റ് കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതെങ്കിലും കാരണത്താൽ ലൂണയ്ക്ക് ഇഞ്ചുറി ആകുകയോ അങ്ങനെയുള്ള സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തെ ആ ഒരു പൊസിഷനിൽ സുലഭമായി തന്നെ നമുക്ക് കളിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ സംബന്ധിച്ച് ഒരു മിനിമം സൈനിങ് തന്നെയാണെന്ന് കണ്ണും പൂട്ടി നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു സൂപ്പർ സൈനിങ് കൂടി ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഡബിൾ സൈനിങ് ആണെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്മിൻ നമുക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. സോ ഒരുക്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച സൈനിങ് തന്നെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള സൈനിങ് അപ്ഡേറ്റുകൾക്കായിട്ടും മറ്റുള്ള വാർത്തകൾക്കായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ See you soon. Bye.